ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ വെയ്റ്റ് ലോസ് ജേണിയുടെ 24-ാമത്തെ ദിവസമാണെന്ന്. ഇനി 6 ദിവസം കൂടി ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാലഞ്ച്. നമ്മുടെ ഈ ഒരു വെയ്റ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ടിംഗ് മുതൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, നിങ്ങളുടെ വെയ്റ്റ് തീർച്ചയായിട്ടും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എന്തൊക്കെ ചേഞ്ചസാണ് എനിക്ക് സംഭവിച്ചത്, ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇന്ന് കഴിച്ച ഫുഡുകളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വെയിറ്റ് കുറക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ തോന്നി ഞാൻ വെയിറ്റ് നന്നായി കൂടിയിട്ടുണ്ടെന്ന്. ഇനിയും വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് കുറക്കാൻ തീരുമാനിച്ചത്. ഞാൻ ഏകദേശം 2-3 വർഷം മുമ്പ് ഈ ഒരു ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഡയറ്റ് ഞാൻ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ നമ്മൾ സാധാരണ ഡയറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്ന പ്രോബ്ലംസ് എനിക്കും ഉണ്ടായിരുന്നു. കാരണം നോർമലി നമ്മൾ എല്ലാ ഫുഡുകളും പല സമയങ്ങളിലൊക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളൊരു നിശ്ചിത ടൈമിൽ ഫുഡ് കഴിക്കാൻ തുടങ്ങി, പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാൻ തുടങ്ങി. ഏകദേശം 1 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കൺട്രോളിൽ, എനിക്ക് ഫുഡ് കഴിക്കുന്നതായാലും നമ്മുടെ വ്യായാമങ്ങളായാലും ഇതൊക്കെ എൻ്റെ ഒരു കൺട്രോളിൽ വരാൻ തുടങ്ങി. ഞാൻ ഈ ഒരു ഡയറ്റ് പ്ലാൻ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മറ്റ് ക്രാഷ് ഡയറ്റുകൾ പോലുള്ളത് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. കാരണം നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ച് വെയിറ്റ് പെട്ടെന്ന് കുറയായിരിക്കും. അതിനുശേഷം നമ്മളത് നിർത്തുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് ആ വെയിറ്റ് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ ഈ ഒരു ഡയറ്റ് പ്ലാനിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാനാണ്. നമ്മൾ ഈ ഒരു ഡയറ്റിൽ പോർഷൻ കൺട്രോൾ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അതായത് വേണ്ട രീതിയിൽ കാർബ്, പ്രോട്ടീൻ, വിറ്റമിൻസ് ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ്. അതുകൊണ്ട് നമുക്കിതിനൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. പലരും ഡയറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, മുടി കൊഴിയാറുണ്ട്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ശരീരത്തിൽ എത്താത്തത് കൊണ്ട് തന്നെ വിറ്റാമിൻ ഡെഫിഷ്യൻസി, അങ്ങനെ പല പ്രോബ്ലംസും ഉണ്ടാവലുണ്ട്. അതുമാത്രമല്ല, ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡയറ്റ് നിർത്തിപ്പോവാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളേ ഇല്ല, നമുക്ക് എളുപ്പമാണ്, നമുക്കിഷ്ടമുള്ള ഫുഡുകൾ കഴിക്കാം, അതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. പക്ഷേ ഓരോ സമയവും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോഷകം കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ. ആ ഭക്ഷണത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുകയും വേണം. എങ്കിൽ മാത്രമാണ് അത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ആവുള്ളൂ. ഡയറ്റ് സമയത്ത് ഞാൻ ഒഴിവാക്കിയ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയാണ്. പഞ്ചസാര എന്ന് പറയുമ്പോൾ മധുരമാണ്. മധുരത്തിന് നമ്മൾ കഴിക്കാറുള്ള ശർക്കര, തേൻ, പഞ്ചസാര ഇതെല്ലാം ഞാൻ അവോയ്ഡ് ചെയ്തു. പിന്നെ ചായ കുടിക്കുമ്പോൾ മാത്രം അല്പം മധുരമിട്ടിട്ട് കുടിക്കും. അത് വളരെ കുറച്ചളവിൽ മാത്രമാണ് മധുരം യൂസ് ചെയ്യുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പഞ്ചസാര ഒഴിവാക്കിയിട്ട് ശർക്കര ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൽക്കണ്ടം ഉപയോഗിക്കാം, അപ്പോൾ കുഴപ്പമില്ല എന്നൊരു വിചാരമുണ്ട്. പക്ഷേ അത് തെറ്റാണ്. രണ്ടും സെയിം എഫക്റ്റ് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് മനസ്സിലാക്കുക. പിന്നെ ശർക്കരയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയൺ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട്. എന്നൊഴിച്ച് ബാക്കി എല്ലാതും സെയിം എഫക്റ്റ് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്നത്. പിന്നെ ഞാൻ ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബേക്കറി ഐറ്റംസ്, ലഡു, ജിലേബി, നമുക്കിഷ്ടമുള്ള സ്വീറ്റ്സുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഒഴിവാക്കി. പിന്നെ മിക്ചറ്, കൊള്ളിനുറുക്ക്, അങ്ങനത്തെ കുറേ പൊരിച്ച സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ കഴിക്കുന്നത് നിർത്തി കൂടുതലും ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഡയറ്റിൻ്റെ ടൈമിൽ. അത് തന്നെയാണ് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യം. കാരണം നമുക്ക് അറിയാം എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കുന്നത്. കൂടുതലായിട്ട് ഓയിൽ ചേർക്കുന്നുണ്ടോ, ഉപ്പ് ചേർക്കുന്നുണ്ടോ, കൂടുതൽ സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ സ്വന്തമായി കുക്ക് ചെയ്യുന്ന സമയത്ത്. നമ്മളെല്ലാവരും വെറൈറ്റി ടേസ്റ്റിലുള്ള ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഡയറ്റ് ചെയ്യുന്ന സമയത്തായാലും അതുപോലെ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ പല രീതിയിലും നിങ്ങൾക്ക് കുക്ക് ചെയ്യാം. പക്ഷേ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓയിൽ വളരെ കുറച്ച് യൂസ് ചെയ്യുക, ഉപ്പിൻ്റെ അളവും പരമാവധി കുറച്ച് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൂപ്പ് ഉണ്ടാക്കാം, ഇഷ്ടപ്പെട്ട കറികൾ ഉണ്ടാക്കാം, റൈസ് ഉണ്ടാക്കാം, ഇതെല്ലാം നമുക്ക് ഹെൽത്തി വേയിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ഇടയ്ക്ക് ബിരിയാണി, മജ്ബൂസ്, നെയ്ച്ചോറ് ഇതെല്ലാം നമുക്ക് വീട്ടിലുണ്ടാക്കിയത് കഴിക്കാവുന്നതാണ്. വീട്ടിലുണ്ടാക്കിയ എല്ലാ ഭക്ഷണവും നിങ്ങൾക്ക് അളവനുസരിച്ച് കഴിക്കാവുന്നതാണ്.
ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ അറിയാം അതിലൊരുപാട് ഓയിൽ ചേർത്തിട്ടുണ്ടാവും, ഉപ്പ് ചേർത്തിട്ടുണ്ടാവും, ഇതെല്ലാം നിങ്ങളെ വെയിറ്റ് കൂട്ടുകയുള്ളൂ. പിന്നെ ഡയറ്റ് സമയത്ത് ഞാൻ ധാരാളം വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു, 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയറ്റിൻ്റെ കൂടെ എക്സസൈസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് തന്നെ കുറയും, അതുമാത്രമല്ല നമ്മുടെ ശരീരം ഒന്ന് ഷേപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത്ര ദിവസം ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്തിട്ട് എനിക്ക് കുറഞ്ഞ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 3 കിലോനാണ്. പലരുടെയും ശരീരം പല രീതിയിലായിരിക്കും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. നമ്മൾ വെയിറ്റ് കുറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വയറും കുറയും. പലരുടെയും ശരീരം വ്യത്യസ്തമാണ്, അതുകൊണ്ട് തന്നെ ചിലർക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവും, ചിലർക്ക് സമയമെടുത്തിട്ടായിരിക്കും വെയിറ്റ് ലോസ് ഉണ്ടാവുക. നമ്മളെല്ലാവരും വെയിറ്റ് കൂടിയിട്ടുള്ളത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല, ചിലർ മാസങ്ങളെടുത്തോ അല്ലെങ്കിൽ വർഷങ്ങളെടുത്തിട്ടായിരിക്കാം നമ്മൾ വെയിറ്റ് കൂടിയിട്ടുണ്ടാവുക. ഈ ഒരു വെയിറ്റ് കൂടിയത് 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ നമുക്ക് പെട്ടെന്ന് കുറക്കാമെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. സമയമെടുത്ത് സാവധാനത്തിൽ നടക്കേണ്ട ഒരു പ്രോസസ്സാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ഡയറ്റ് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുകയും കുറച്ച് സമയം എക്സസൈസും കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 4 മുതൽ 5 കിലോ വരെ ഒരു മാസത്തിൽ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വെയിറ്റ് ലോസിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ എക്സ്പീരിയൻസും ഒന്ന് കമൻ്റായിട്ട് പറയുക കേട്ടോ. അപ്പോൾ ഇന്ന് കഴിച്ച ഫുഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പതിവ് പോലെ തന്നെ 1 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ 1/2 മണിക്കൂർ നടക്കുന്നുണ്ട്. എന്നും എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേട്ടോ അല്ലെങ്കിൽ മൂവി വെച്ചോ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എഗ് സാൻഡ്വിച്ച് ആണ്. നിങ്ങൾ വൈറ്റ് ബ്രെഡിന് പകരം ബ്രൗൺ ബ്രെഡ് എടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ 1/2 ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ട്. 10:30 ആവുന്ന സമയത്ത് ഇതുപോലെ ഒരു ആപ്പിൾ കഴിച്ചിട്ടുണ്ട്. ഇതിന് പകരം 4-5 വാൾനട്ടോ ആൽമണ്ടോ എടുക്കാവുന്നതാണ്. ഇന്ന് ഞാൻ ലഞ്ചിന് എടുത്തിട്ടുള്ളത് 1 കപ്പ് റൈസും കുറച്ച് അച്ചാറെടുത്തിട്ടുണ്ട്. അതുപോലെ ഇത്രയും അളവിൽ ചിക്കൻ കറിയും കുറച്ച് മോരുകറിയും എടുത്തിട്ടുണ്ട്. വെള്ളരി ഇട്ട് വെച്ചിട്ടുള്ള മോരുകറിയാണ്, അപ്പോൾ വെജിറ്റബിൾസ് കൂടുതലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര അളവിലാണ് ചോറും കറികളും എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഒരളവിൽ പോഷൻ കൺട്രോൾ ചെയ്തിട്ട് കഴിക്കുക കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി 5 മണിയൊക്കെ ആവുന്ന സമയത്ത് ഇതുപോലൊരു സൂപ്പാണ് കുടിച്ചിട്ടുള്ളത്. ഓട്സും ചിക്കനും ഇട്ടിട്ടുള്ള സൂപ്പാണിത്. ഞാനിന്ന് ഡിന്നറിന് എടുത്തിട്ടുള്ളത് 2 ചപ്പാത്തിയും കുറച്ച് ചിക്കൻ കറിയും അതുപോലെ കുറച്ച് വെജിറ്റബിൾസാണ് കേട്ടോ. വെജിറ്റബിൾസ് കുറച്ചധികം എടുത്തിട്ടുണ്ട്. 2 ചപ്പാത്തി എടുത്തിട്ടുണ്ടെങ്കിലും 1 ചപ്പാത്തിയാണ് കഴിച്ചുള്ളൂ. എപ്പോഴും ഫുഡ് പ്ലേറ്റ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ധാരാളം വെള്ളം കുടിക്കാനും നല്ല രീതിയിൽ ഉറങ്ങാനും ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.